ഇംഗ്ലണ്ടിൽ നടക്കാൻ പോകുന്ന ഏകദിന ലോകകപ്പ് ഇന്ത്യക്ക് കഠിനമാകുമെന്ന റിപ്പോർട്ടുകൾ പല കോണുകളിൽ നിന്നും ഉയരുകയാണ്. ശക്തമായ ബാറ്റിംഗ് നിരയും ബോളിംഗ് വിഭാഗവുമുണ്ടെങ്കിലും വിരാട് കോഹ്ലിയുടെയും കൂട്ടരുടെയും സാധ്യതകൾ തുലാസിലാണ്. ഇംഗ്ലണ്ടിനും ഇന്ത്യക്കും തുല്യ സാധ്യതയാണെന്ന് പറഞ്ഞ മുൻ താരങ്ങളടക്കമുള്ളവർ നിലപാട് മാറ്റിക്കഴിഞ്ഞു. ഓസ്ട്രേലിയ, പാകിസ്ഥാൻ എന്നീ ടീമുകൾ കിരീട പോരാട്ടത്തിൽ മുന്നിലാണെന്നാണ് നിലവിലെ വിലയിരുത്തൽ. ലോകകപ്പ് പ്രവചനങ്ങളിൽ ഒന്നാമത് നിന്നിട്ടും ഇന്ത്യയെ പിന്നിലേക്ക് വലിച്ചിട്ടത് ഓസ്ട്രേലിയക്കെതിരെ സ്വന്തം നാട്ടിൽ പരമ്പര നഷ്ടപ്പെടുത്തിയ പ്രകടനമാണ്. ഈ സാഹചര്യം കണക്കിലെടുത്താണ് രാഹുൽ ദ്രാവിഡ് ഇന്ത്യൻ ടീമിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇംഗ്ലണ്ടിൽ നിന്നും അത്ര എളുപ്പം ലോകകപ്പ് നേടി മടങ്ങാമെന്ന് കോഹ്ലിയും സംഘവും കരുതേണ്ടെന്ന് ദ്രാവിഡ് തുറന്നടിച്ചു. വളരെ എളുപ്പത്തിൽ ലോകകപ്പ് നേടാമെന്ന് ഇന്ത്യൻ ടീം കരുതിയിരുന്നു. എന്നാൽ ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പര നഷ്ടമായതോടെ ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിൽ ഇടിവ് സംഭവിച്ചു. ഈ പരമ്പര നഷ്ടം ടീമിനുള്ള മുന്നറിയിപ്പും അനുഗ്രഹവുമാണ്. ഒന്നാം നമ്പർ ടീമെന്ന പദവിക്കൊപ്പം ടീം രാജ്യാന്തര ക്രിക്കറ്റിൽ പുലർത്തുന്ന അതീശത്വം കൊണ്ടും ഇക്കുറി ഇന്ത്യ അനായാസം ലോകകപ്പ് നേടുമെന്ന ചിന്തയുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. അതീവ ശ്രദ്ധയോടെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്താൽ മാത്രമേ ഇന്ത്യക്ക് കിരീടം നേടാനാകൂ എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ലോകകപ്പ് മത്സരങ്ങൾ ആരംഭിക്കുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ കഠിനമാകും. മികച്ച പ്രകടനം പുറത്തെടുത്താലേ രക്ഷയുള്ളൂ. ഓസീസിനെതിരെ പരമ്പര നഷ്ടമായെങ്കിലും ലോകകപ്പ് നേടാൻ സാധ്യതയുള്ള ടീമുകളിൽ മുന്നിൽ തന്നെയുണ്ട് ഇന്ത്യ. കിരീടം നേടാനുള്ള കരുത്ത് ഇപ്പോഴും ടീമിനുണ്ട്. സംഭവിച്ച കാര്യങ്ങളിൽ അസ്വാഭാവികതയുള്ളതായി തനിക്ക് തോന്നുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.